ഇടുക്കി ജില്ലാ ആശുപത്രിക്ക് വെന്റിലേറ്ററും അനുബന്ധ ഉപകരണങ്ങളും കൈമാറി ഡീൻ കുര്യാക്കോസ് എം പി ഫണ്ടിൽ നിന്ന് 1,15,00,000 രൂപ അനുവദിച്ച് മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങി നൽകുന്നതിൻ്റെ ഭാഗമായാണ് വെന്റിലേറ്റർ നൽകിയത്. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുക വകയിരുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഡീൻ കുര്യാക്കോസ് MP 1,15,00,000 MP ഫണ്ടിൽ നിന്ന് അനുവദിച്ചത്. കോവിഡ് രോഗികൾക്ക് ആവശ്യം വേണ്ട വെന്റിലേറ്ററുകളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങുന്നതിനാണ് തുക മാറ്റിവെച്ചത്. MP ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ വെന്റിലേറ്ററും മറ്റ് മെഡിക്കൽ ഉപകരണങ്ങളും കൈമാറുന്നതിനാണ് MP ജില്ലാ ആശുപത്രിയിലെത്തിയത്. DMO ഡോക്ടർ പ്രിയ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. അടിയന്തര ഘട്ടങ്ങൾ നേരിടുന്നതിന് കൂടുതൽ സജ്ജമാകുന്ന ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ MP പരിശോധിച്ചു. പ്രവർത്തനങ്ങളിൽ അദ്ദേഹം തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇടുക്കി ജില്ലയിലേക്ക് മൊത്തത്തിൽ 1,15,00,000 രൂപയ്ക്ക് മുകളിൽ ഇടുക്കി ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി, മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ ഈ പണം ഉപയോഗിക്കുക. അതിൻ്റെ ആദ്യഘട്ടമാണ് ഇന്നിപ്പോൾ ഇവിടെ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ഈ മെഡിക്കൽ യൂണിറ്റ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ DPM ഡോക്ടർ സുജിത്തും അതുപോലെ ജില്ലാ കളക്ടറും DMO എല്ലാം വളരെ കാര്യക്ഷമമായി ഇടപെട്ടതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്നെങ്കിലും ഈ കാര്യങ്ങൾ നമുക്കിവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഏതായാലും വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു സാഹചര്യം ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. അതിലെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. പ്രത്യേകിച്ചും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വളരെ കരുതലോടുകൂടി തുടക്കം മുതലേ ഒരിക്കൽ പോലും ജാഗ്രത കൈവിട്ടു പോകാതെ ഓരോ ഘടകങ്ങളെയും കുട്ടി ഉപയോഗിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയായിരുന്നു. ജില്ലയിൽ കോവിഡ് ബാധിതരായ പകുതിയിലേറെ പേരെ ആരോഗ്യത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത് ജില്ലാ ആശുപത്രിയാണ്. സമൂഹ വ്യാപനമുണ്ടായ നേരിടുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്.